ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ടുണ്ടാക്കിയ ചായ കുടിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനി അതൊന്ന് കുടിച്ചു നോക്കണേ. നല്ല ഉന്മേഷം തരുന്നൊരു പാനീയമാണിത്. ആരും പക്ഷേ ഇത് ശ്രദ്ധിക്കാറേയില്ല. ശംഖുപുഷ്പത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ഇലയും വേരും പൂവുമൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മതിലിൻ്റെ പുറത്തൊക്കെ ധാരാളം ശംഖുപുഷ്പ ചെടികൾ അവിടെ ഇവിടെയും വേലിയിലും പറമ്പിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എൻ്റെ വീട്ടിൻ്റെ മതിലിലും ഇതുപോലെ കുറച്ച് പൂവുണ്ടായി. ഇത് കണ്ടപ്പോൾ വെറുതെ കളയാൻ തോന്നിയില്ല, കുറേ പറിച്ചെടുത്തു. ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത്രയും ഞാൻ ഒന്നിച്ചു ഉപയോഗിക്കുന്നില്ല, അധികം ഉപയോഗിക്കാൻ പാടില്ല. 5-6 എണ്ണം ഉപയോഗിക്കാം ഒരു സമയം. 2 ചായയ്ക്ക് വേണ്ടിയാണിത്. ഇതിൻ്റെ ഞെട്ട് മാറ്റിയെടുക്കാം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ഇതളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാൻ 2 ഗ്ലാസ് വെള്ളമുണ്ട്. ആ തിളപ്പിച്ച വിട്ട് ഒന്ന് തണുപ്പിക്കണം വെള്ളം. 80% ചൂടലേ ഇത് ഇടാവുള്ളൂ. കൂടുതൽ ചൂട് ഉള്ള വെള്ളത്തിലിട്ടാലേ ഇതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും നഷ്ടപ്പെടും. അതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇടുക. 10 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ഇത് നല്ല ഒരു കളറുണ്ടാവും. ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ചായ ആയിട്ട് ഉപയോഗിക്കാം. പഞ്ചസാരയുടെ ഒന്നും ഒരാവശ്യവുമില്ല. ഇത് രാവിലെ 1 ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാനും അർബുദ രോഗസാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ എന്നാൽ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്താലോ കളർ മാറി, നല്ലൊരു പർപ്പിൾ കളർ കിട്ടി. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.